السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. السلام كذا مشن قرآن برنا من نوتيون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. صدق الله العظيم. سورة آل عمران ലെ 169 170 ആയത്തുകളാണ് നാം കേട്ടത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന, സമരം ചെയ്യുന്ന മഹത്തുക്കളായ ശുഹദാക്കളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്തുകളാണിത്. മഹത്തുക്കളായ ശുഹദാക്കൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കുന്ന മഹത്തുക്കളായ ശുഹദാക്കളുടെ മഹത്വമാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉഹദ് രണാങ്കണത്തിൽ ശുഹദാ ആയ മഹാന്മാരുടെ കാര്യത്തിലാണ് ഈ വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾ, അവരുടെ ജീവിതവും അതിലെ സുഖസന്തോഷങ്ങളും നഷ്ടപ്പെട്ടുവെന്നും, അവർ വീട്ടിലിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നും ഒക്കെ കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞപ്പോൾ, അതെല്ലാം സത്യത്തിന് വിരുദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ആയത്തുകൾ ഇറക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദീനിന് വേണ്ടി യുദ്ധത്തിൽ വധിക്കപ്പെടേണ്ടി വന്നാൽ, ബാഹ്യമായി ഐഹിക ജീവിതം വിട്ടുപോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ മരണമടഞ്ഞു പോയെന്ന് വിചാരിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിമഹത്തായ ഒരു ജീവിതം തന്നെ ജീവിക്കുന്നവരാണെന്നും, ഇഹലോകത്ത് നാം അനുഭവിക്കുന്ന ഭക്ഷണ വിഭവങ്ങളെക്കാൾ എത്രയോ സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾക്ക് അവർക്ക് അള്ളാഹു താല നൽകപ്പെടുന്നുണ്ടെന്നും ഈ പരിശുദ്ധമായ ആയത്തുകൾ നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ തികച്ചും സന്തുഷ്ടരായിരിക്കും. മഹത്തുക്കളായ ശുഹദാക്കളുടെ ആ മഹത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹത്തായ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മഹത്തായ ആയത്തിൻ്റെ തഫ്സീരിൽ ബഹുമാനപ്പെട്ട തുബരി, അതുപോലെ ഇബ്നു കസീർ റഹിമഹുമുല്ലാ തുടങ്ങിയ മഹത്തുക്കൾ അവർ തഫ്സീറുകളിൽ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അർവാഹുഹും ഫീ ജൗഫിൻ തൈരിൻ ഖുളിരിൻ ലഹാ ഖനാദീലു മുഅല്ലഖത്തിൻ ബിൽ അർശ്. നിങ്ങളെ സഹോദരന്മാർ ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷ്യം വരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അവരുടെ ആത്മാക്കൾക്ക് പച്ച നിറമുള്ള ചില പക്ഷികളുടെ ഉള്ളിലാക്കി, അവർ സ്വർഗങ്ങളിലെ ആറുകളിൽ നിന്നും വെള്ളം കുടിക്കുകയും അതിലെ പഴങ്ങൾ ഭക്ഷിക്കുകയും ആരിഷിൻ്റെ താഴ്ഭാഗത്തുള്ള സുവർണ ദീപാലങ്കാരങ്ങളിൽ ചേക്കേറുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരവസ്ഥ അവർക്കുണ്ട്. മാത്രമല്ല, ഫത്തലഅലൈഹിം റബ്ബുഹും മിത്ലാഅതം ഫഖാല ഹൽ തഷ്തഹൂന ശൈആ, റബ്ബു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന അത്യുന്നതമായ ഭക്ഷണ വിഭവങ്ങളും സ്വർഗത്തിൻ്റെ ആറുകളിലും സ്വർഗീയ പഴങ്ങളും ഒക്കെ യഥേഷ്ടം ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹു അവരോട് അവരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റബ്ബ് അവരോട് ചോദിക്കും, ഹൽ തസ്തഹൂന ശൈആ, നിങ്ങൾക്ക് ഇനിയും വല്ലതും വേണോ? അപ്പോൾ അവർ പറയും, വയ്യു ശൈഇൻ നസ്തഹി വ നഹ്നു നസ്റഹു മിനൽ ജന്നത്തി ഹൈസുശീന, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? സ്വർഗമാകുന്ന ഈ മഹത്തായ
സന്തുഷ്ട കേന്ദ്രത്തിൽ ഞങ്ങൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വിരഹിച്ച് നടക്കുകയാണല്ലോ, ഇനി ഞങ്ങൾക്ക് എന്ത് വേണം? ഫഫീല ദാലിക ബിഹിൻ സലാസ മറാത്ത്, മൂന്ന് തവണ അവരോട് അങ്ങനെ ചോദിക്കും. ഫലമ്മാ റഔ അന്നഹും ലം യുത്രകു മിൻ അയ് യുസ്അലു ഖാലു, അതേസമയത്ത് അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉത്തരം പറയണമെന്നുള്ള ഒരു രംഗത്തെത്തുമ്പോൾ അവർ മറുപടി പറയും. പടച്ച റബ്ബേ, യാ റബ്ബ്, നുരീദു അൻ നറുദ്ദ അർവാഹനാ ഫീ അജ്സാദിനാ ഹത്താ നഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്രാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ സ്വർഗീയ ആനന്ദങ്ങളെക്കാൾ ഞങ്ങളെ മനസ്സിന് കണ്ണുകുളിർപ്പിക്കുന്ന, ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അത്യധികം ആഗ്രഹമുള്ളത് എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോവുകയും ഞങ്ങൾ ദുനിയാവിലേക്ക് തന്നെ മടക്കുകയും എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ട് വീണ്ടും പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് എത്തുകയും അപ്പോൾ ആ പോരാട്ടത്തിൽ അവർ അനുഭവിക്കുന്ന ആ ആനന്ദം അവർ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തേക്കാൾ എത്രയോ മഹത്തമായ ആനന്ദമല്ലേ എന്നാണ്, ആനന്ദമാണെന്നാണല്ലോ ഈ മഹത്തായ വചനം, ഈ മഹത്തായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹാജത്തും തുരിക്കു, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതല്ലാതെ മറ്റൊരു മറുപടിയും അവർക്ക് പറയാനില്ല എന്ന് കാണുമ്പോൾ പിന്നീട് അവരെ അവരോട് ആ ചോദ്യത്തിൽ നിന്ന് പിന്തിരിയുകയും ആ ചോദ്യം നിർത്തുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ മഹത്തായ മഹാന്മാരായ ശുഹദാക്കളുടെ കറാമത്തുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടതായി നമ്മിൽ പല ആളുകൾക്കും തന്നെ മഹത്തുക്കളായ ശുഹദാക്കളുടെ മഹത്വം, അവരുടെ കറാമത്തുകൾ എത്രയോ രംഗങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകടിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൻ്റെ താളുകളിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെയും മറ്റു ശുഹദാക്കളുടെയും ഒക്കെ അത്ഭുതങ്ങൾ. അള്ളാഹു പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞവരാണെന്ന് താങ്കൾ വിചാരിക്കരുത് കേട്ടോ. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് ആഹാര വിഭവങ്ങൾ നൽകപ്പെടുന്നുമുണ്ട്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫർഹീന ബിമാ ആതാഹും അല്ലാഹു മിൻ ഫളിഹ്, തൻ്റെ അനുഗ്രഹം മൂലം അള്ളാഹു അവർക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടരായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, തങ്ങളുടെ പിന്നിലായി അവരോട് ചെന്ന് ചേർന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവർക്കൊന്നും ഭയപ്പെടുവാനില്ല. വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുകയുമില്ല. എന്നതുകൊണ്ട് അവർ അഥവാ മഹാത്മാരായ ശുഹദാക്കൾ സന്തോഷിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധമായ ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുക എന്നുള്ളത് ശുഹദാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഡയറക്റ്റായി നേരിട്ട് തന്നെ നൽകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ആ സ്വർഗലോകത്ത് അവർ മറ്റുള്ള ആളുകൾ മരിക്കുന്നത് പോലെയുള്ള മരണമല്ല അവർക്ക് സംഭവിക്കുന്നത്. അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരാണെന്നാണ് അവരെക്കുറിച്ച് മരിച്ചു വരുന്ന പറയരുത് എന്നാണ് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മഹത്തായ ബദർ രണാങ്കണവും അതുപോലെ തന്നെ വഹദ് സമരമുറകളും സമരരംഗങ്ങളും മറ്റു ഇസ്ലാമിക ജിഹാദുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ ആ സ്വഹാബത്ത് അവർ നേരിട്ട ആ പ്രയാസങ്ങൾ, അവർ നേരിട്ട ആ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്ത് നിലനിർത്തുവാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെന്നും സ്മരിക്കപ്പെടുന്നവരാണ്. അവർ നമ്മിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്നും അവർ ജീവിച്ചവരാണെന്നാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മോട് പറഞ്ഞു തരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.